വിശദമായ വാർത്തകളിലേക്ക്. ഹരിത സംസ്ഥാന കമ്മിറ്റി മരവിപ്പിച്ചു. വിവാദങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചത് ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് വിലയിരുത്തിയാണ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നടപടി. എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനടക്കം മൂന്ന് പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അതേസമയം ഹരിതയെ പിന്തുണച്ച് എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് ലീഗ് നേതൃത്വത്തിന് കത്ത് നൽകി. മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകുന്നു. ഷഹീദ് മുനീറടക്കമുള്ള നിരവധി പ്രമുഖ നേതാക്കളുടെ എതിർപ്പ് മറികടന്നുള്ള ഈ ഒരു നടപടി ലീഗിൽ എന്തിന്റെ സൂചനയാണ്? ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വം നൽകുന്ന വിശദീകരണം എന്താണ്? രഞ്ജിത്ത്, ഒരാഴ്ചയായി നീണ്ടുനിന്ന എം എസ് എഫ് ഹരിത വിവാദത്തിൽ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിച്ച വനിതാ കമ്മീഷന് പരാതി നൽകിയ ഹരിത നേതാക്കൾക്കെതിരെ ഇപ്പോൾ മുസ്ലിം ലീഗ് നടപടിയുണ്ടായിരിക്കുന്നു. ഹരിത സംസ്ഥാന കമ്മിറ്റി മരവിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് തീരുമാനമുണ്ടായിരിക്കുന്നു. അതായത് പരാതി നൽകിയ ആളുകൾക്കെതിരെ, വനിതകൾക്കെതിരെ നടപടി, ഒപ്പം പരാതിക്ക് കാരണക്കാരനായ ആരോപണ വിധേയനായ എം എസ് എഫ് പ്രസിഡന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് മാത്രം. ഈ തരത്തിലുള്ളൊരു നടപടിയിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം പോയിരിക്കുന്നു. സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ കർശനമായ ഉറച്ച നിലപാടാണ് ഹരിതയിലെ ഹരിതയ്ക്കെതിരെയുള്ള നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിൽ എ ടി മുഹമ്മദ് ബഷീറും എം കെ മുനീർ ഉൾപ്പെടെയുള്ളവർ ഹരിതയ്ക്കെതിരെ നടപടി പാടില്ല എന്നൊരു നിലപാടിലേക്ക് പോയിരുന്നു. പക്ഷേ അത് തള്ളി സാദിഖ് അലി തങ്ങളുടെ തീരുമാനത്തിന് മേൽക്കൈ വന്നിരിക്കുന്നു. അതിനോടൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി വന്നിരിക്കുന്നു, നിന്നിരിക്കുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒപ്പം ഈ എം എസ് എഫിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവല്ലോ. ഹരിതയ്ക്കൊപ്പം നിന്നു എന്ന ചില കത്തുകളടക്കം പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, മൂന്ന് മാസം മുമ്പാണ് സംസ്ഥാന ലീഗ് നേതൃത്വത്തിന് ഹരിത ഈ വിഷയത്തിൽ കത്ത് നൽകിയത്. അതിനെ തുടർന്ന് ദേശീയ എം എസ് എഫ് ദേശീയ നേതൃത്വത്തിനും കത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ദേശീയ നേതൃത്വം വിശദമായി ഇക്കാര്യം പരിശോധിച്ചു. ദേശീയ പ്രസിഡന്റ് ടി പി അസ്രഫ് അലി എം എസ് എഫ് ഹരിത നേതാക്കന്മാരുമായി സംസാരിച്ചു. അതിനുശേഷമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇത്തരമൊരു കത്ത് നൽകിയത്. അതായത് ഹരിത നേതാക്കൾ ഉന്നയിച്ച വിധം അവരുടെ സ്ത്രീത്വം അപമാനിക്കുന്ന തരത്തിൽ അവർക്കെതിരെ അധിക്ഷേപം നടത്തുന്ന രീതിയിൽ എം എസ് എഫ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടാകുന്നു, പരാമർശങ്ങളുണ്ടാകുന്നു. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി അടിയന്തരമായി ഇടപെടലുണ്ടാകണം. ഒപ്പം ഹരിതയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റി രൂപീകരണങ്ങളിൽ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ചില അസാധാരണമായ ഇടപെടലുണ്ടാകുന്നു, ഇത് അവസാനിപ്പിക്കണം തുടങ്ങിയുള്ള നിർദ്ദേശങ്ങളും ആവശ്യങ്ങളുമാണ് എം എസ് എഫ് ദേശീയ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഈ നടപടി തീരുമാനത്തിന് മുമ്പ് വന്ന കത്താണ്. പക്ഷേ ആ കത്ത് പരിഗണിക്കപ്പെട്ടില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ കത്തിന് ശേഷവും മുഹമ്മദ് സഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എം എസ് എഫ് വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാതെ പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാ വിഷയങ്ങളും ചർച്ചയായെന്നും ജനറൽ സെക്രട്ടറി വിശദാംശങ്ങൾ നൽകുമെന്നുമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു പാർട്ടി. ഈ കാര്യം മാത്രമല്ലല്ലോ, പാർട്ടിൻ്റെ മുമ്പിൽ മറ്റെത്ര കാര്യങ്ങൾ, മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും സലാമ് വിശദീകരിക്കും. ഞാൻ അതിനെ പറ്റിയൊന്നും പറയില്ല എന്നറിയാലോ, പിന്നെ എന്തിനാ പറഞ്ഞ സമയങ്ങളിൽ. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, പി സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷയാകും. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. വടകര മുൻ എം പിയാണ് സതീദേവി. വി വി അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, ഈ സതീദേവിയുമായി ബന്ധപ്പെട്ട തീരുമാനം, അതിൻ്റെ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഗവർണറുടെ അനുമതി അടക്കം ലഭ്യമാകേണ്ടതുണ്ടല്ലോ. അതാണ്, സാങ്കേതികമായ പ്രശ്നമാണ് ഇനി ഇക്കാര്യത്തിൽ തീരുമാനം വൈകിക്കാൻ കാരണം. വെള്ളിയാഴ്ച ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി സതീദേവിയെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കാൻ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നുമായി ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുമില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞ അടുത്ത സെക്രട്ടറിയോട് ശേഷം മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകൂ. ജുഡീഷ്യൽ അധികാരമുള്ള ബോഡി ആയതുകൊണ്ട് തന്നെ ഗവർണറുടെ മറ്റും അനുമതി ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേണമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാകാം ഒരുപക്ഷെ പ്രഖ്യാപനം വൈകുന്നത്. ഏതായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും വടകര മുൻ എം പിയുമായ പി സതീദേവി ജനാധിപത്യ മേള അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് നിലവിൽ. അവരാകും എം സി ജോസഫിന്റെ പകരക്കാരിയായി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക. നേരത്തെ നിയമപ്രാഗൽഭ്യമുള്ള ലീഗൽ ഓഫീസർമാരെ, ജഡ്ജിമാരടക്കമുള്ള, ജില്ലാ ജഡ്ജി അടക്കമുള്ളവരെ നിയമിക്കണമെന്ന അഭിപ്രായം സി പി എം ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ രാഷ്ട്രീയ നിയമനം തന്നെ മതിയെന്ന തീരുമാനത്തിലേക്ക് സി പി എം എത്തിച്ചേരുകയാണ്. പി സതീദേവിയെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിക്കും. തീരുമാനം വൈകാതെ ഉണ്ടാകും. ശരി, സി പി എം സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങും. സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ എറണാകുളത്ത് നടക്കും. സമ്മേളനങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. ലോക്കൽ സമ്മേളനങ്ങൾ വരെ വെർച്വലായി നടത്തുമെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. പൊതുവേ കോവിഡ് പശ്ചാത്തലം പ്രോട്ടോകോളും പാലിക്കണം എന്നുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളും ഈ പ്രാതിനിധ്യത്തിൽ വരും. ലോക്കൽ സമ്മേളനങ്ങളെല്ലാം സംബന്ധിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള അതിൻ്റെ പൊതുപരിപാടികൾ ഓൺലൈൻ പരിപാടികളാണ്. വെർച്വൽ പൊതുയോഗങ്ങൾ, വെർച്വൽ പ്രചരണ രീതികൾ, അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ, സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുപരിപാടികളാണ് പ്രാദേശിക സമ്മേളനങ്ങളിൽ ഇപ്പോൾ തീരുമാനിച്ചത്.
എ എം ആരിഫിന്റെ കത്ത് സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ഡോളർ കടത്ത് കേസിൽ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തെ നിലപാട് പരിഹാസ്യമാണ്. ഒരു പ്രതിപക്ഷത്തിന് എത്ര ചെറുതാകാം എന്നതിന്റെ തെളിവാണിത്. സോളാർ അന്വേഷണം സംബന്ധിച്ച ചോദ്യത്തിന് പ്രതിപക്ഷത്തിന് ലേശം വിഷമം കാണുമെന്നായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. അതൊന്നും സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. വരാത്ത കാര്യത്തെ കുറിച്ച് എനിക്കെന്ത് പറയാൻ പറ്റും? ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞില്ല. ഇതൊന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്ന വിഷയമല്ല. ആ പരിഗണനയിൽ വന്ന വിഷയങ്ങളാണ് ഇപ്പൊ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ എൻ എൽ ഒറ്റ പാർട്ടി മതിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. സി പി എം നിലപാട് അവരെ അറിയിച്ചതായും വിജയരാഘവൻ പറഞ്ഞു. ഒരു പാർട്ടിയെ രണ്ടായിട്ട് നമ്മൾ കാണൂ, അതിന്റെ അവസാനം എന്താ? അങ്ങനെയാണ് സാധാരണ പതിവ്. 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സേതു, പെരുമ്പടപ്പം ശ്രീധരൻ എന്നിവർക്ക് വിശിഷ്ട അംഗത്വം സമ്മാനിക്കും. പി എഫ് മാത്യൂസിനാണ് നോവലിനുള്ള പുരസ്കാരം. കവിതയിൽ ഒ പി സുരേഷിനാണ് പുരസ്കാരം. ഇന്നസെന്റിനും പുരസ്കാരമുണ്ട്. സുവി വിശ്വനാഥ് വിവരങ്ങൾ നൽകും. സുവി, പുരസ്കാര ജേതാക്കൾ എന്താണ് മറ്റു വിശദാംശങ്ങൾ? രഞ്ജിത്ത്, 2020 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാഹിത്യ അക്കാദമി ചെയർമാൻ വൈശാഖൻ മാഷാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറെ ശ്രദ്ധേയം. ഇതിൽ 50,000 രൂപയും 2 പവന്റെ സ്വർണ്ണ പതക്കവും നൽകുന്ന വിശിഷ്ട അംഗത്വ പുരസ്കാരമാണ് ഏറെ പ്രധാനം. അത് എഴുത്തുകാരായ സേതുവിനും പെരുമ്പടവത്തിനുമാണ് ഈ വിശിഷ്ട അംഗത്വം നൽകുന്നത്. 6 പേർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകുന്നുണ്ട്. 60 കഴിഞ്ഞ എഴുത്തുകാർക്കാണ് ഈ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൽ നൽകുക. ഒപ്പം തന്നെ ചെറുകഥയ്ക്കുള്ള പുരസ്കാരം പി എഫ് മാത്യൂസിനാണ്. അടയാള പ്രേതം ആണ് ഈ അവാർഡിന് അർഹമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഒ പി സുരേഷിന്റെ കവിതയ്ക്കുള്ള പുരസ്കാരം ഒ പി സുരേഷിനാണ്. താജ്മഹൽ എന്ന കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ഉണ്ണിയാറിന്റെ, ഏറെ ചർച്ചയായ ഉണ്ണിയാറിന്റെ വാങ്ക് എന്ന് പറയുന്ന ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ഐ എസ് റിക്രൂട്ടിംഗ് കേന്ദ്രമായി കേരളം മാറിയെന്ന് ജെ പി നദ്ദ. കുട്ടികൾക്കും സ്ത്രീകൾക്കും രക്ഷയില്ല. പോലീസ് ഇവിടെ മൂകസാക്ഷിയാണ്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ടുവെന്നത് ലജ്ജാകരമാണ്. മുഖ്യമന്ത്രി പോലും ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് നാണക്കേടാണ്. കേസെടുക്കുന്നത് പോലും രാഷ്ട്രീയം നോക്കിയാണെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ആരോപിച്ചു. കണ്ണൂരിൽ ഐ എസ് ആശയപ്രചരണം നടത്തിയ കേസിൽ അറസ്റ്റിലായ 2 പെൺകുട്ടികളെ കോടതിയിൽ ഹാജരാക്കി. ഷിഫ ഹാരിസ്, മിഷ്ഹ സിദ്ദിഖ് എന്നിവരാണ് നേരത്തെ പിടിയിലായത്. ഡൽഹിയിൽ നിന്നെത്തിയ സംഘമാണ് ഇവരെ പിടിച്ചത്. വാറന്റ്, ട്രാൻസിറ്റ് വാറന്റ് കോടതി അനുവദിച്ചു. മനു ഭരത് വിവരങ്ങൾ നൽകുന്നു. മനു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇവരെ ഇനി ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാർച്ച് 15 രാജ്യവ്യാപകമായി 10 കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ 1 എണ്ണം കണ്ണൂരായിരുന്നു. അതോടൊപ്പം തന്നെ ബംഗളൂരുവിലും 2 കേന്ദ്രങ്ങൾ, അതുപോലെ കൊച്ചി, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ റെയ്ഡ് ഉണ്ടായിരുന്നു, ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച്. അപ്പോൾ കണ്ണൂരിൽ നടന്ന ഒരു റെയ്ഡിൽ നിന്ന് ചില തെളിവുകൾ NIA ലഭിച്ചിരുന്നു. തുടർന്നാണ് ഈ 2 പെൺകുട്ടികളെ, ഷിഫ ഹാരിസിനെയും മിഷ സിദ്ദിഖിനെയും, ചോദ്യം ചെയ്യാനായി NIA വിളിപ്പിക്കുകയും നോട്ടീസ് അയച്ച് വിളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇവർക്ക് ഈ ആശയപ്രചരണം നടത്തി എന്ന കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രചരണം നടത്തിയത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ ഈ പടന്ന, അതുപോലെ കൊല്ലം, അഞ്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ ചില യുവാക്കൾക്കും ഇതുമായി ബന്ധമുണ്ട് എന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ഇനിയും നടപടികൾ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും നേരത്തെ പിടിയിലായ മലപ്പുറം സ്വദേശി അബു യാഹ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അമീൻ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ റെയ്ഡുകളൊക്കെ നടന്നത്. അതിന്റെ തുടർ നടപടികളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആശയങ്ങൾ പങ്കുവച്ചത് കാബൂളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളും. 41 മലയാളികൾ കാബൂളിൽ നിന്ന് ബന്ധപ്പെട്ടതായി നോർക്ക അറിയിച്ചു. ഇതിൽ കുട്ടികളും പ്രായമായവരുമുണ്ട്. എല്ലാവരും നിലവിൽ സുരക്ഷിതരാണ്. ഇവരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വിമാനം എന്നത്തേക്ക് വിട്ടു നൽകാൻ കഴിയുമെന്നറിയാൻ നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചതായും നോർക്ക CEO ഹരികൃഷ്ണൻ പറഞ്ഞു.
ഇന്നലെ വൈകിട്ടത്തോടുകൂടി ഏകദേശം 30 പേരോളം ഉണ്ടായിരുന്നു. ഇപ്പം ഏകദേശം 41 പേരാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് അവരുടെ ഇവാക്വേഷൻ സാധ്യമാകുക എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോർക്കയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ നേരിട്ട് ഫോറിൻ സെക്രട്ടറിക്ക് എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ കംപ്ലീറ്റ് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവാക്വേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാബൂളിൽ അതിൻ്റെ അകത്ത് കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. കൂടുതലും അവിടെ അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാബൂളിലെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ തന്നെയുള്ള വിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ഇവാക്വേഷൻ എന്നാണ് നമുക്ക് ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്, അതാണ് നമ്മൾ വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവാം. സോളാർ പീഡന കേസിൽ CBI അന്വേഷണം ആരംഭിച്ചു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 6 പേരെ പ്രതികളാക്കി കോടതിയിൽ FIR സമർപ്പിച്ചു. ഇരയായ സ്ത്രീ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് CBIക്ക് വിട്ടത്. അന്വേഷണത്തിൽ ഭയമില്ല എന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിയെ കൂടാതെ MPമാരായ KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, MLA AP അനിൽകുമാർ, BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി എന്നിവരെ പ്രതികളാക്കിയാണ് CBI FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം, കൊച്ചി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളിൽ ഓൺലൈനായി FIR സമർപ്പിച്ചു. സ്ത്രീ പീഡനം, സാമ്പത്തിക ക്രമക്കേട്, അഴിമതി നിരോധന നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. 2012 ഓഗസ്റ്റ് 19 ക്ലിഫ് ഹൌസിൽ വെച്ച് ഉമ്മൻചാണ്ടി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. പരാതിക്കാരിയുടെ മൊഴിയല്ലാതെ മറ്റ് തെളിവുകളില്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിച്ചു. തുടർന്ന് പരാതിക്കാരി CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അപേക്ഷ നൽകി. ഇതേ തുടർന്നാണ് കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കോൺഗ്രസ് നിലപാട്. അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. CBI അന്വേഷണത്തിൽ രാഷ്ട്രീയമുണ്ടാകില്ലെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നും പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ AP അബ്ദുള്ളക്കുട്ടി നിരപരാധിയാണോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല. സോളാർ കേസിലെ പ്രതികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നുള്ളത് കേരളത്തിലെല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ്. ഇടതുമുന്നണി ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയതിന് ഞങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച 6 കേസുകൾ CBIക്ക് വിട്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ജനുവരിയിലാണ് വിജ്ഞാപനമിറക്കിയത്. ഇതിൽ 4 പരാതികളിലാണ് 2 കോടതികളിലായി CBI FIR സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സോളാർ കേസിലെ CBI അന്വേഷണം CPM BJP അവിശുദ്ധ ബന്ധമാണ് വ്യക്തമാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന കേസ് എന്തു കാരണത്തിന് ആണ് CBIക്ക് നൽകിയത് എന്ന് സതീശൻ ചോദിച്ചു. നേതാക്കളെ അപമാനിക്കുകയാണ് ലക്ഷ്യമെന്നും സതീശൻ ആരോപിച്ചു. സോളാർ കേസിൽ CBI അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്ന് AP അബ്ദുള്ളക്കുട്ടി, കടുകുമണി തൂക്കം പോലും തെറ്റിയിട്ടില്ല എന്നും ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ കേസ് എല്ലാ സാധ്യതകളും വിനിയോഗിച്ച് അന്വേഷിക്കണമെന്ന് ഹൈബി ഈഡൻ മാധ്യമങ്ങളിലൂടെയാണ് FIR ഇട്ടത് അറിഞ്ഞത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, CBI നേരറിയട്ടെ എന്നും ഹൈബി പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. ആരോഗ്യരംഗത്ത് ഇപ്പോൾ ഉള്ളത് കേരള മോഡലല്ല, വീഴ്ചയുടെ മോഡലാണെന്ന് നദ്ദ കുറ്റപ്പെടുത്തി. രാജ്യത്തെ കോവിഡ് കേസുകളിൽ പകുതിയും കേരളത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായങ്ങളും നൽകിയിട്ടും കേരളത്തിൽ വേണ്ടത്ര വികസനങ്ങൾ നടക്കുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. കോഴിക്കോട് മാരാർജി ഭവൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നദ്ദ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് ചരിത്ര നേട്ടം. 2,10,00,000 പോളിസികളാണ് ഇക്കാലയളവിൽ പുതുതായി നൽകിയത്. 56,84,000 രൂപയുടെ വരുമാനം ഇതിലൂടെ ഉണ്ടായി. തെക്കൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഇൻഷുറൻസ് വിപണിയുടെ 75% മാർക്കറ്റ് ഷെയറും LIC സ്വന്തമാക്കിയതായി ദക്ഷിണ മേഖല സോണൽ മാനേജർ കദീശൻ പറഞ്ങു. തമിഴ്നാട്ടിലെ അണ്ണാ ശാലയിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് LIC സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കദീശൻ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. നിങ്ങൾക്കറിയാമോ, ക്രിപ്റ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിങ്ങൾക്ക് തുറക്കാം. ക്രിപ്റ്റോ സമ്പാദ്യം ഓപ്പൺ ടേം ഫിക്സഡ് ടേം ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിച്ച് പലിശ സമ്പാദിക്കാം. സെബ്വേ ആൻഡ് ന്യൂസ് 18 നെറ്റ്വർക്ക് പ്രസൻസ് ക്രിപ്റ്റോ സിംപ്ലിഫൈഡ്.